അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്നിപ്പോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടാവും അടിപൊളി സ്മൂത്ത് ബ്രെഡാണ്. കസാക്കിസ്ഥാന്റെ സ്പെഷ്യലായിട്ടുള്ള ബൂസക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രെഡാണ്. അവിടങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ബ്രെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് സാധനം കേട്ടോ, നന്നായിട്ട് അടിപൊളിയുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലോട്ട് ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് പാല് കേട്ടോ, ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലോട്ട് ഒരു അര ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം ഒരു ടീസ്പൂണ് ഈസ്റ്റാണ്. അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കുക. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് മൈദ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ കൂടെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മൈദ കൂടെ നന്നായിട്ട് നമ്മുടെ ആ പാലും ഈസ്റ്റും അതിലിട്ടതിലുണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്കൊന്ന് 20 മിനിറ്റ് അടച്ച് വെച്ച് റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മൾ 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈസ്റ്റൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിലോട്ട് ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ മൈദ ഇട്ട് കൊടുത്തിട്ട് കുഴയ്ക്കുക. നമ്മളൊരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ലെവല് വരെ ഈ വെള്ളം കറക്റ്റാവുന്ന വരെ കുറച്ച് 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 മാവിട്ടിട്ട് നമ്മളിതിനെ കുഴയ്ക്കണം. അപ്പോൾ അതിലോട്ട് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. കുറച്ച് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ മാവിട്ടിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതിനെ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മാവൊക്കെ ചേർത്തി ഇതുപോലൊരു കല്ലിലിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പരത്തി മാവിനെ നല്ല രീതിയിൽ പദം വരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഇതാണ്, അങ്ങനെ പ്രസ് ചെയ്യാത്ത ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊങ്ങി വരണം കേട്ടോ. ഈ രീതിയിൽ പദം വരണം. ഓക്കെ, അപ്പോൾ മാവൊക്കെ കുഴച്ച് റെഡിയായി. ഓക്കെ, ഒരു 20 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അരമണിക്കൂറോളമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ആഹാ, ഇത് നോക്കി നല്ല സ്പോഞ്ച് സ്പോഞ്ച് പോലെ മാവായിട്ടുണ്ട്. ഇതിനൊന്ന് എടുത്തിട്ടേ ഇതിനൊന്ന് പരത്തിയെടുക്കണം. ഓക്കെ ഗൈസ്, മാവൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ ഒന്ന് വലുതാക്കി പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പൊന്നും ഇല്ലാതെ പരത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഷേപ്പാക്കാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എന്താണോ ഷേപ്പ് ആവശ്യമുള്ളത് ആ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല എണ്ണ ചൂടായിട്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മളിതാ ഇത് നോക്കി അടിപൊളിയായിട്ട് ചെറിയ ചെറിയതായിട്ട് നമ്മളെ പാനിപ്പൂരി പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഓരോന്ന് നമ്മുടെ എണ്ണയിലോട്ട് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഉണ്ടല്ലോ ഒരു മീഡിയം, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. അപ്പോൾ നമ്മൾ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൂരി പോലെ ഇതിങ്ങനെ മറിച്ച് മറിച്ച് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കസാക്കിസ്ഥാൻ റെസിപ്പി ബണ്ണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ബ്രെഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടെ പറയുന്നു, അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. Mm-hmm.